പ്രൈസ് റേഞ്ച് ആണ് എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞത്. ഈ ഒരു ബഡ്ജറ്റിൻ്റെ അകത്ത് കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്റീരിയർ നോക്കുമ്പോഴത്തേക്കും പറയാം നല്ല പ്രീമിയം നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് അലക്സയുടെ ഫസ്റ്റ് വോയിസ് കമാൻഡിംഗ് ഉള്ള വാഹനം കൂടിയാണ്. ഹലോ, XUV700. അപ്പോൾ ഇന്ന് നമ്മുടെ പോലത് നമ്മുടെ മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള മഹേന്ദ്ര XUV700 ആണ്. ഏകദേശം 50,000+ ബുക്കിംഗ് ഇപ്പം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം തന്നെ മനസ്സിലായാലോ ഈ ഒരു വണ്ടീൻ്റെ ഒരു ഗുണനിലവാരം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആളുകളെല്ലാം ചൂസ് ചെയ്തൊരു വാഹനമാണിത്. അപ്പോൾ നമ്മളടുത്ത് റിവ്യൂ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു, എന്താ ലേറ്റ് ആവുന്നതെന്ന്. കാര്യം നമ്മൾ ഒരുപാട് ലൈവുകൾ ഹൊറൈസോൺ മോട്ടേഴ്സിൽ നിന്നൊക്കെ നമ്മൾ ഈ ഒരു ലൈവ് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ഫ്രീഡം ഡ്രൈവിൻ്റെ ചെറുതായിട്ട് ചെറിയൊരു ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയാൻ പറ്റത്തില്ല, വളരെ ഷോർട്ടായിട്ടുള്ള ഇതിൻ്റെ ഇൻഫോർമേറ്റീവ്, അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൊരു റിവ്യൂ വീഡിയോ ആണ് ഇന്ന്. എന്താണ് XUV700 പ്രത്യേകതകൾ? അഡാസ് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം, അതുപോലെ തന്നെ അഡ്രിനോക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു മെമ്മറി, ഒരു ബ്രെയിൻ തന്നെയുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഫസ്റ്റ് വോയിസ് കമാൻഡിംഗ്, അതായത് അലക്സയുടെ ഫസ്റ്റ് വോയിസ് കമാൻഡിംഗ് ഉള്ള വാഹനം കൂടിയാണിത്. നമ്മുടെ കൂടെ ഉള്ളത് മിഡ്നൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്. അപ്പം ഇത് ശരിക്കും ബ്ലാക്ക് ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ഷെയ്ഡ് ബ്ലൂ ആണ്. കൂടാതെ മൊത്തം 5 കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ വേരിയൻസിനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്കും MX, AX3, AX5, AX7 ലക്ഷറി ലൈൻ, അങ്ങനെ പല വേരിയൻസ് ഉണ്ട്. അതിൻ്റെ തന്നെ 5 സീറ്ററും 7 സീറ്ററും അവൈലബിൾ ആണ്. പ്രൈസ് റേഞ്ച് ആണ് എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞത്. മഹീന്ദ്രയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. കാര്യം ഒരു 1249,000 തൊട്ട് 2189,000 വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് ഇതിൽ വരുന്നത്. അപ്പോൾ അതായത് ഇതിൽ ഈ ഒരു ബഡ്ജറ്റിൻ്റെ അകത്ത് കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ ഫ്രണ്ട് വ്യൂവും അല്ലെങ്കിൽ സൈഡ് അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. അപ്പം ഞാനിതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ മാത്രം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട് ലുക്കിലെ തന്നെ നമ്മുടെ പുതിയ ലോഗോ, മഹീന്ദ്രയുടെ പുതിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറയണേ, മഹീന്ദ്ര പറയണേ, XUV വേരിയൻസിന് മാത്രമേ ഈ ഒരു പുതിയ ലോഗോ വരുന്നുള്ളൂ എന്നാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റിൻ്റെ കാര്യമാണ്. ലൈറ്റ് വരുമ്പോഴത്തേക്കും LED ക്ലിയർ വ്യൂ ഹെഡ്ലാമ്പ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഓട്ടോ ബൂസ്റ്റർ ഹെഡ്ലാമ്പ്സ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു വാഹനം ഒരു 80+ സ്പീഡിൽ പോവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പെട്ടെന്നൊരു ഡാർക്ക്നെസ്സിലേക്ക് കയറുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഈ ഒരു ഭാഗത്തെ ലൈറ്റ് കൂടെ ഓൺ ആവും. അതായത് നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടും. പിന്നെ ഇതിൽ കൊടുത്തേക്കുന്നത് സീക്വൻഷ്യൽ ടൈപ്പ് ഓഫ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിലേ ഇങ്ങനെ പോയി ഈ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഭാഗത്തോട്ട് പോയി റിയർ സൈഡ് വരെയുണ്ട്. അതുപോലെ ഇതിൻ്റെ DRL നല്ല രസമാണ്. ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ്, അതും നല്ല രസമുണ്ട്. പിന്നെ ഈ തൊട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഫോഗ് ലാമ്പ്, ഫോഗ് ലാമ്പിൽ തന്നെ കോർണറിംഗ് ലാമ്പ്സ് ഈ ഒരു ഭാഗത്താണ്. ഫോഗ് ലാമ്പിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് കോർണറിംഗ് ലാമ്പ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ട് സൈഡിലുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സൈഡ് പ്രൊഫൈൽ ഒന്ന് നോക്കിയിട്ട് ഇൻസൈഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. അപ്പം എൻ്റെ അടുത്ത് ലൈവ് പോയ സമയത്ത് കുറച്ച് പേര് കമൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ബമ്പറിൻ്റെ പോർഷനും അതുപോലെ തന്നെ റിയർ സൈഡും ഫൈബർ കണ്ടൻറ്റ് ഉണ്ടോ എന്ന്. അതായത് ഈ ഒരു ഭാഗം ഫൈബറാണ്, ഈ ഒരു ഭാഗം എല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്. റിയർ സൈഡിലും ആ ഒരു ബൂട്ടിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിൽ ഫൈബർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് റീസൺ, അല്ലെ, നമ്മുടെ മഹീന്ദ്ര കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേഫ്റ്റി നോംസ് പ്രകാരം പെഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതായത് ഒരു ഇമ്പാക്റ്റ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ അത് സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടാതെ നമുക്ക് ഇതിൻ്റെ സൈഡ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും 18-inch വീൽസും അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 4-wheel ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചുകൂടെ കംഫേർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇൻസൈഡൊക്കെ നമുക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് തന്നെ ആ ഒരു കംഫേർട്ട് നമുക്ക് സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 360° വ്യൂ ആണ് കിട്ടുന്നത്. അതായത് ഇവിടെ ക്യാമറയുണ്ട്, ഫ്രണ്ടിൽ ക്യാമറയുണ്ട്, ഫുൾ ക്യാമറയുണ്ട്. അത് നമുക്ക് ഈ ഒരു ക്യാമറ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട്, അതായത് സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിന്നീടാണെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പാകത്തിനാണ്
സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് സ്മാർട്ട് ഡോർ ഹാൻഡിൽസ് ആണ്. ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ, സ്മാർട്ട് ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ കട്ടിയിൽ ചെയ്യുവായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തോന്നുന്നു. നമ്മൾ ഈ ഒരു മോഡൽ പല പ്രീമിയം കാറുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 60 ലിറ്റർ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീസൽ പെട്രോൾ, ഡീസൽ അതുപോലെ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് ഫുൾ ഓപ്ഷൻ ലക്ഷറി ലൈൻ വാഹനമാണ്. ഡീസൽ മാനുവലാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും പറയാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് റിയർ സൈഡ് കൂടെ നോക്കാം. അപ്പോൾ റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ അഡ്രിനോക്സിൻ്റെ ഒരു ചെറിയൊരു സിമ്പലുണ്ട്. കൂടാതെ ഇതിൻ്റെ ടെയിൽ ലാമ്പ്, LED ടെയിൽ ലാമ്പ്, ഒരു ആരോ ഷേപ്ഡ് ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പാണ്. അത് ഈ ഒരു റിയർ സൈഡിലേക്ക്, ഈ ഒരു സൈഡിലേക്ക് കൂടെ അറ്റാച്ച് ചെയ്ത് കയറി വന്നേക്കുന്ന ഒരു ഡിസൈനാണ്. ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ, ബാക്കിയെല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനോഹരമായിട്ടുള്ള കൊച്ചു ലോഗോ, മഹീന്ദ്രയുടെ പുതിയ ലോഗോയും ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്യാമറ. അപ്പോൾ നമുക്ക് ഇനി ബൂട്ട് സ്പേസ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ചൊരു സ്പേസ് ഉണ്ട്. 220 ലിറ്റർ ആണ് ഈ ഒരു ഭാഗത്തെ കപ്പാസിറ്റി. അതുപോലെ തന്നെ ഇത് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 50-50 ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. ഇത് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഏകദേശം 900 ലിറ്റർ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇതിൻ്റെ 5 സീറ്റർ ഒക്കെ എടുക്കുന്നവർക്കും അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുമെന്ന് ഇപ്പം മനസ്സിലായില്ലേ. സോ 7 സീറ്ററിൽ തന്നെ ഈ ഒരു റിയർ സൈഡിലെ സീറ്റിൽ തന്നെ രണ്ട് ഹെഡ്റെസ്റ്റും കൂടെ വരുന്നുണ്ട്. രണ്ട് ചെറിയൊരു ഹെഡ്റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ ഇൻസൈഡ് കയറുമ്പോഴത്തേക്കും ഒന്ന് ഇരുന്നിട്ട് എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ സ്പെയർ വീല് വരുന്നത് ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണ്. അതുകൂടാതെ ഇവിടെയാണ് ഇതിൻ്റെ കിറ്റും കാര്യങ്ങളും എല്ലാം തന്നെ. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കവറിങ്ങോട് കൂടി ഈ ഒരു ഭാഗത്ത് കിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് റിയർ സൈഡിലുള്ള. ഇനി നമുക്ക് ഡ്രൈവും അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഡോറ് തുറക്കുന്ന സമയത്ത് കണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് സീറ്റ് ബാക്കിലേക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഡോർ പാഡിൻ്റെ സൈഡിലായിട്ട് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഓട്ടോമാറ്റിക് മെമ്മറി അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കണ്ടോ 1, 2, 3. അപ്പോൾ ഒരു വീട്ടിലെ തന്നെ 3 പേരുണ്ടെങ്കിൽ, അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ മകൾ, അല്ലെങ്കിൽ മകൻ ഉണ്ടെങ്കിൽ, അവരെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കംഫേർട്ടിനനുസരിച്ചിട്ട് നമുക്ക് സീറ്റ് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഫോർവേഡ്, ബാക്ക്വേഡ് കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിന് ഓപ്ഷനും ഇതിലുണ്ട്. അതുപോലെ തന്നെ റിക്ലൈനിങ് ആംഗിളും ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അത് മാനുവലി നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് കയറിയിരിക്കുക അല്ലേ. യെസ്, കയറിയിരുന്നപ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ലക്ഷറി കാറിൻ്റെ ഉള്ളു പോലെ തന്നെയാണ്. ശരിക്കും ഇത് മഹീന്ദ്ര ഈ ഒരു വാഹനം ഇറക്കിയിരിക്കുന്ന തന്നെ ഒരു ലക്ഷറി ലൈൻ എന്നുള്ളൊരു ആ ഒരു സെഗ്മെൻറ്റിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒരു, ഞാൻ പറഞ്ഞു, ബേസ് മോഡൽ ഒരു 12 ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം നമുക്ക് ലക്ഷറി വേണമെങ്കിൽ അങ്ങനെ ആക്കാം, വേണ്ടാത്തവർക്ക് അങ്ങനെ പല വേരിയൻസിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയർ നോക്കുമ്പോഴത്തേക്കും അറിയാം നല്ല പ്രീമിയം നിറഞ്ഞു നിൽക്കുകയാണല്ലേ. ശരിക്കും നല്ല ക്ലാസ് ആയിട്ട്, നല്ല സൂപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ ഇപ്പം ഞാൻ സീറ്റിംഗ് കംഫർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ശരിക്കും ഒരു ലെതർ സീറ്റ് അല്ല, ഒരു ആർട്ടിഫിഷ്യൽ ലെതർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലെതർ അല്ല ഇത്. അപ്പം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് ക്വാളിറ്റി എല്ലാം വളരെ നല്ല ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ വെന്റിലേറ്റർ സീറ്റ്സ് അല്ല, പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ അതൊരു വെന്റിലേറ്റർ സീറ്റ്സ് ആണെന്ന് തോന്നുമെങ്കിലും വെന്റിലേറ്റഡ് സീറ്റ്സ് അല്ല. കൂടാതെ നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കുറേ പോയിൻറ്സ് ഉണ്ട്, അത് ഞാനൊന്ന് ഫോക്കസ് ചെയ്യാം. അതായത് ഇതിപ്പോൾ കണ്ടോ, ഒരു 360 ആംഗിളിൽ ഫുൾ വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ചുറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കേട്ടോ, ഫ്രണ്ടിൽ കാണാം, സൈഡ്സിലല്ല എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണാം. ഇതിപ്പോൾ ഞാൻ പാർക്ക് ചെയ്തേക്കുവാണ്. അപ്പോൾ തന്നെ ഫ്രണ്ട് വ്യൂ, നമുക്ക് ഫ്രണ്ടിലുള്ള ആ വ്യൂ കറക്റ്റ് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടോ, വൈഡ് ആംഗിളായിട്ട് കിട്ടുന്നുണ്ട്, ഷോർട്ടായിട്ടുള്ള രീതിയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു നമുക്ക് പ്ലസ് പോയിൻ്റ് ആണ്. നമുക്കൊരു സേഫ്റ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പുതിയ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതേ അഡ്രിനോക്സ്, അഡ്രിനോക്സിൻ്റെ ആ ഒരു മെമ്മറി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതും വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ വോയിസ് കമാൻഡിനുള്ള ഓപ്ഷൻ, അലക്സ എന്ന് പറഞ്ഞിട്ടുള്ള, നമുക്കറിയാം ആമസോണിൻ്റെ ഇതേ അലക്സ വിളി കേട്ട് കഴിഞ്ഞു. ഹലോ അലക്സ, ഓപ്പൺ സൺറൂഫ്. ഓക്കെ, കണ്ടോ സൺറൂഫ് അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട്. അലക്സ പരിപാടി തുടങ്ങി. അപ്പം അലക്സ ഇത്, ഈ ഒരു നമുക്കിത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിലെ വെച്ച് തന്നെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും വൈഡായിട്ടുള്ള സൺറൂഫാണ് നമ്മുടെ ഈ ഒരു 700 കിട്ടുന്നത്. അപ്പം ഞാൻ ഇൻഡോ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു അഡാസ് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം, ആ ഒരു സിസ്റ്റം വന്നിട്ടുണ്ടെന്നുള്ളത്. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യം തന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ,
പിന്നെ സ്മാർട്ട് പൈലറ്റ് അസിസ്റ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം നോർമൽ റോഡിൽ ഓടി പോകുമ്പോഴത്തേക്കും നമ്മൾ ക്രൂയിസ് കൺട്രോളിൽ ഒരു 90 സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഉടനെ ഫ്രണ്ടിൽ ഒരു വാഹനം കണ്ടു, അതിൻ്റെ സ്പീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80 ആണെന്ന് വെച്ചു. അപ്പോൾ ആ ഒരു 80 ആണെങ്കിൽ ഈ ഒരു വണ്ടി ഫ്രണ്ടിൽ പോകുന്ന ആ വാഹനത്തിൻ്റെ സ്പീഡ് സെൻസ് ചെയ്ത് നമ്മുടെ വാഹനവും ഓട്ടോമാറ്റിക് ആയിട്ട് 80 സ്പീഡിലേക്ക് വരുന്നുണ്ട്. അത് സേഫ്റ്റിയുടെ പ്രമാണിച്ചാണ് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 to 150 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ് ഉണ്ട്, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് വരുന്നുണ്ട്, ട്രാഫിക് സൈൻ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈ ബീം അസിസ്റ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് നമ്മളിപ്പം ബ്രൈറ്റിലിട്ട് പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിം ആകുന്നുണ്ട്. പിന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അഡാസിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു 700 വന്നിട്ടുള്ളത്. ഇത്രയും ഫീച്ചേഴ്സൊക്കെ കൂടാതെ ഇതിൻ്റെ അകത്ത് ഒരു ഡ്രൈവർ ഡ്രോസ്നെസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷനൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ലോങ് അങ്ങ് പോകുന്ന സമയത്ത് നമുക്കിപ്പം നല്ല ക്ഷീണമാണ്, നമ്മൾ ഡ്രൈവിങ്ങിൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ വാഹനം പതുക്കെ സ്റ്റീറിംഗ് വൈബ്രേഷൻ ഉണ്ടാക്കുകയും അതുകൂടാതെ ഇതിൻ്റെ അകത്തെ ലൈറ്റ്സുകളെല്ലാം ബ്ലിങ്ക് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യുകയും ചെയ്ത് നമുക്കൊരു അലേർട്ട് തരുന്നുണ്ട്. അത് ശരിക്കും നല്ലൊരു സേഫ്റ്റി കാര്യം തന്നെയാണ്. നമുക്കിപ്പം ലോങ് പോകുന്ന സമയത്ത് തന്നെ ഇപ്പം നമുക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരാവുന്നതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഇതിൻ്റെ ക്ലസ്റ്ററും ഇൻഫോ ടൈമർ സിസ്റ്റവും കൂടെ ഒന്നിച്ചാണ് വരുന്നത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 10.25 inch, ഈ ഒരു ഭാഗം 10.25 inch ഉള്ള വലിയൊരു സ്ക്രീനും കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് കൂടാതെ ഇതിൽ ഒരു 12 സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്, അതും സോണിയുടെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സബ് വൂഫറും ഉണ്ട്, ഒരു 3D സൗണ്ട് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അത് ശരിക്കും നമ്മുടെ ഒരു ട്രിപ്പ് മോഡൊക്കെ ഉള്ള സമയത്ത് നല്ല കിടു ഒരു സംഭവമായിരിക്കും. പിന്നെ ഇതിൽ നമുക്ക് 3 മോഡ്സ് ഉണ്ട്, ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഇതുണ്ട്, അത് നമുക്ക് ഇവിടുന്ന് ഓപ്ഷൻ മാറ്റാം. ഇതുണ്ടോ ഡ്രൈവ് മോഡ്. അപ്പോൾ അതിൽ സിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സിപ്പ് ഞെക്കിയപ്പോൾ തന്നെ ഇതുണ്ടോ ക്ലസ്റ്ററിൽ ചേഞ്ച് വന്നു, ക്ലസ്റ്റർ കണ്ടോ, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലസ്റ്റർ വന്നു. അതിന് ശേഷം സ്വാപ്പിലേക്ക് ഒന്ന് മാറ്റുവാണ്. സ്വാപ്പ് വരുമ്പോഴത്തേക്കും നമുക്കൊരു സിറ്റി ഡ്രൈവ് എന്നാൽ അത്യാവശ്യം ഒരു സ്പീഡിലും നമുക്ക് പോകണമെങ്കിൽ നമുക്ക് സ്വാപ്പ് നോക്കാം. അപ്പോഴും കണ്ടോ ക്ലസ്റ്ററിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. കൂടാതെ സൂം വരുമ്പോൾ സ്പോർട്സ് മോഡാണ്, സൂമിലേക്ക് ആക്റ്റീവ് ആക്കി ഇതേ. അപ്പോൾ ക്ലസ്റ്റർ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് അഗ്രസീവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതായത് കുറച്ചുകൂടെ ശ്രദ്ധ നമുക്ക് വേണമല്ലോ. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഒരു ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ നമുക്ക് ഈ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടപ്പോഴത്തേക്കും ഓണായിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഒരു ബ്ലൈൻഡ് സ്പോട്ടിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും, ഭയങ്കര യൂസ്ഫുൾ ആണത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡും കാണിക്കുന്നുണ്ട്. കേട്ടോ, നമ്മുടെ ഒരു ക്ലസ്റ്ററിൻ്റെ സെൻട്രലായിട്ടാണ് ആ ഒരു ക്യാമറേൻ്റെ വ്യൂ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇത് കണ്ടോ, പെട്ടെന്ന് നമുക്ക് ക്യാമറ വ്യൂവിൻ്റെ കാര്യങ്ങൾ കാണാൻ വേണ്ടി ഇതേ ഇവിടെ ചെറിയൊരു സ്വിച്ച് ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചുറ്റിനുമുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അതുകൂടാതെ ഈ ഭാഗമാണെന്നൊക്കെ ശരിക്കും ഡമ്മി സ്വിച്ചുകളാണ്, ഒന്നുമില്ല ഇതിൽ. കൂടാതെ നമുക്കിവിടെ വയർലെസ് ചാർജിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഫോൺ വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാനുവൽ ട്രാൻസ്മിഷനാണ്, അത് 6-speed മാനുവൽ ട്രാൻസ്മിഷനും 6-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. പിന്നെ നമുക്കിവിടെ പാർക്ക് മോഡ് ഓപ്ഷൻ ഉണ്ട്, ഓട്ടോ ഹോൾഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡിസെൻ്റ് കൺട്രോൾ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് എടുത്തു പറയാനായിരുന്നു ആദ്യം. അതിപ്പം നമ്മുടെ എല്ലാം ഈ ഒരു ടൈപ്പ് ഓഫ് SUV കളിലും നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. പിന്നെ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യം, ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സിനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഡോർ പാഡ്സിൽ നമുക്ക് അംബ്രല്ല വെക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട് ആ സൈഡിൽ. കൂടാതെ ബോട്ടിൽ ഹോൾഡേഴ്സും അവിടെ വന്നുണ്ട്. ഇത് പിന്നെ ഈ ഒരു നോബ്, ഈ ഒരു നോബിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലസ്റ്ററിൽ ഇങ്ങനെ പോയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വിസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ റോഡിലേക്കുള്ള ശ്രദ്ധ പോകുന്നത് അത് മാറ്റാൻ വേണ്ടിയാന്ന് തോന്നുന്നു. ഇവിടെ കണ്ടോ ചെറിയൊരു നോബ് കൊടുത്തേക്കുമാണ്, ഒരു ആ നോബ് ത്രൂ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹോമോ മ്യൂസിക് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ നൈസായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, അതിൽ തന്നെ ശരിക്കും കൂൾഡ് ആയിട്ടുള്ളൊരു സ്പേസാണിത്. ഇവിടെ ചെറിയ ഇതേ കീ വെക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു ചെറിയൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും ഇൻറ്റീരിയറിലുള്ളത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റോയിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ സീറ്റിൻ്റെ പുറയിലായിട്ട് കോ ഡ്രൈവർ ഇർഗോ ലിവർ എന്ന് പറഞ്ഞൊരു ലിവറുണ്ട്. ഇതുണ്ടോ ഈ ഒരു ഭാഗത്ത്, അതായത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ സീറ്റ് നമ്മുടെ ഇഷ്ടത്തിന് ഈ ഒരു ഫ്രണ്ടിലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ,
അപ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ. നമ്മൾ ഈ റീസെയിലൊക്കെ നമ്മൾ ഇടയില്ലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഞാനൊക്കെ പലപ്പോഴും പല വാഹനത്തിൽ പോകുമ്പോഴത്തേക്കും ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന ഇപ്പം അച്ഛനാണെങ്കിലോ അല്ലെങ്കിൽ ചേട്ടായിമാരൊക്കെ ആണെങ്കിലും ഇച്ചിരി ഒന്ന് കയറ്റിയിടാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി ഈ ഒരു വാഹനം എടുക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരത്തില്ല അല്ലേ. കൂടാതെ റീസെയിലെ കംഫർട്ട് എന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളാണ് ഇവിടെ ഇത് സെൻട്രലായിട്ട് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കവറിനുള്ളിലാണ്, പുതിയ വാഹനം ആയതുകൊണ്ട് കവറൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഈ സൺറൂഫ് ഓപ്പൺ ആക്കിയിട്ടേക്കുണ്ട്. ഈ ഒരു ഭാഗം വരെ സൺറൂഫ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നല്ലൊരു വെട്ടം കിട്ടുന്നുണ്ട്. ഇപ്പം കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇൻസൈഡും കാര്യങ്ങളൊക്കെ. നല്ല വെളിച്ചമുണ്ട്, ആ ഒരു കളർ കോമ്പിനേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണത്. കൂടാതെ ഇവിടെ എ സി വെൻസ്, അതുപോലെ ഫോൺ പോക്കറ്റ്, പിന്നെ ഇവിടെ സി ചാർജിങ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ ബാക്കിലായിട്ട് ചെറിയ ഫയൽസൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇൻറ്റീരിയർ പക്കാ പ്രീമിയമാണ്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് തേർഡ് റോയിലേക്ക് ഒന്ന് കയറാം. ലെഫ്റ്റ് സൈഡിലെ സീറ്റ് ഈ ഒരു സിംഗിൾ സീറ്റാണ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഇത് ഇവിടെ ചെറിയൊരു ലിവറുണ്ട്, വൺ ടച്ച് ലിവറാണ്. ഇത് കണ്ടോ, സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ ലേഡീസൊക്കെ റീസെയിൽ കയറുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്ക് റീസെയിലേക്ക് കയറാം. അപ്പം നമ്മുടെ ഈ ഒരു തേർഡ് റോയിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ പോലെയുള്ള ഒരാൾക്ക് കംഫർട്ടബിളാണ്. അപ്പോൾ അതിലും കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളവരോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ വണ്ണം ഉള്ളവരൊക്കെയാണ് ഇത്തിരി പാടായിരിക്കും. കുട്ടികൾക്കും നല്ല രസകരമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ കുട്ടികളൊക്കെ എത്ര പേരിരിക്കുമെന്ന് കണ്ടറിയണം. അപ്പം ഞാൻ ഈ സൈഡിലേക്ക് ഒന്ന് നീങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ സ്പേസ് ഒന്ന് കാണിച്ചതുണ്ടോ, ഇത്ര സ്പേസ്, എനിക്ക് കുറച്ച് സ്പേസ് കൂടെ മെച്ചമുണ്ട്. കണ്ടോ, അതുകൂടാതെ റീസെയിലിൽ നമുക്ക് എ സി വെൻസ് ഉണ്ട് രണ്ട് സൈഡിലും. അതുകൂടാതെ അതിൻ്റെ കൺട്രോൾസും നമുക്ക് ഇവിടെ ചെറിയൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യം, സീറ്റിൻ്റെ പുറകിലായിട്ട് രണ്ട് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഉള്ളിലേക്ക് വെട്ടം അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു ഗ്ലാസും കാര്യങ്ങളിലൂടെ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രൈവിന് പോവാം. ഇതിൽ മൂന്ന് ഡ്രൈവ് മോഡ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പം ഡ്രൈവ് മോഡ്സ് ഒന്ന് മാറ്റി മാറ്റി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ആദ്യം ഡ്രൈവ് മോഡ് ഇപ്പം സാപ്പാ സിറ്റി മോഡ് അടക്കുന്നത്. അത് അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. നല്ല, അതായത് ആ ഒരു ഇനിഷ്യൽ പവർ ഇല്ലേ, നല്ല രീതിയിൽ കാല് കയറി പോകുന്നുണ്ട്. അതായത് നമുക്കെല്ലാം അറിയാം ഇതിലിരിക്കുന്ന എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഥാറിൻ്റെ എഞ്ചിൻ 2.2 MHZ എഞ്ചിനാണ്. 2 ലിറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും അത്, അതായത് പെട്രോൾ എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേക്കും അത് എംസ്റ്റാലിയൻ എഞ്ചിനാണ്. എല്ലാം പ്രൂഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിലുള്ളത്. അപ്പം ആ ഒരു പവറും കാര്യങ്ങളും, ഇൻഷ്യൽ പവർ എല്ലാം കാല് കൊടുക്കുമ്പോൾ തന്നെ ഇതുണ്ടോ, നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. നല്ല രസമാണ് ഓടിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പോർട്സ് മോഡ് ഒന്ന് നോക്കാം, എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് സൂമിലേക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. സൂമിലേക്ക് ആയിട്ടുണ്ട്, അതേ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സൂം മോഡ് ആക്ടിവേറ്റഡ്, യെസ്. അടിപൊളി കാല് കൊടുക്കുവാണ്. ഏയ് എൻ്റെ അമ്മേ, നല്ല കിടുവായിട്ട് കയറി പോകുന്നുണ്ട്. അടിപൊളി, നല്ല തിരക്ക് ഉള്ള റോഡാണ്, നമുക്ക് അധികം കാല് കൊടുത്തു പോകാനുള്ള ഓപ്ഷൻ ഇല്ല. കൊള്ളാം. അപ്പം നമുക്ക് വീണ്ടും നമുക്ക് സിപ്പ് മോഡിലേക്ക് മാറ്റിയിടാം. സിപ്പ് മോഡായി, അപ്പോഴത്തേക്കും ഒന്ന് കൺട്രോളായിട്ടുണ്ട്. കാല് കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെ കയറിപ്പോകലില്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പോക്കാണ്. അതെ, ത്രോട്ടിൽ കൊടുക്കുമ്പോഴും അങ്ങനെ ആ ഒരു അഗ്രസീവായിട്ട് പോകുന്ന ഒരു ഫീല് വരുന്നില്ല. വളരെ ലൈറ്റായിട്ട് നമ്മൾ കുറച്ച് കാമായിട്ട് പോകുന്ന ഒരു ഫീലാണ്. അപ്പം നമ്മളിപ്പോൾ ഓടിക്കുന്ന AX7 ലക്ഷറി ലൈനാണ്. അപ്പം അത്യാവശ്യം മഹീന്ദ്രയുടെ ഭാഗത്തു നിന്ന് ഇത്രയും നല്ലൊരു പ്രീമിയം ടൈപ്പ് ഓഫ് കാർസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ കാർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അഭിമാനമുണ്ട്, ഇത്രയും നല്ല പ്രീമിയം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ. അപ്പം ഇതിൽ തന്നെ നമുക്കിപ്പം ഇതിൻ്റെ ഒരു ടോപ്പ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് AX7 അതുപോലെ ലക്ഷറി ലൈൻ എന്നിവ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്കും 4-wheel drive അവൈലബിളാണ്. അതായത് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഡീസൽ വേരിയൻസിൽ 4-wheel drive അവൈലബിളാണ്. അത് നല്ലൊരു കാര്യമല്ലേ, ചെറിയൊരു കുഞ്ഞിന് ഒരു ഓഫ് റോഡിങ് പരിപാടികൾക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാവും വിധമുള്ള 4-wheel drive വന്നിട്ടുണ്ട്. ഇതിൻ്റെ പവർ എന്ന് പറയുമ്പോഴത്തേക്കും 185 PS പവറും 420 Nm ടോർക്കും ആണ്. അപ്പം നമ്മളിപ്പോൾ ഓടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ഫുൾ ഓപ്ഷൻ AX7 ലക്ഷറി ലൈനാണ്. അപ്പം ഇതിൽ മൈലേജ് നമുക്ക് ഏകദേശം കമ്പനി പറയുന്ന മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 16.8 ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ഡീസലിൽ പറയുന്നത്. ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ഡീസൽ വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും 13.5 ആണ് കമ്പനി പറയുന്ന മൈലേജ്.
അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. കാര്യം നമുക്കറിയാം ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആണ്. സോ അത്യാവശ്യം നല്ല ഒരു മൈലേജ് ആണ് കമ്പനി പറയുന്നത്. നമ്മളിപ്പം റണ്ണിങ് ഷോട്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പത്തേക്കും നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന നമ്മുടെ വണ്ടിയുണ്ട്, ഡീസലാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ 700 അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും ആ ഒരു ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് വർക്ക് ചെയ്തു. അപ്പം അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഞാനിപ്പോ അടുത്തോട്ട് പോവാണ്, കണ്ടോ? അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കും അത് സെൻസ് ചെയ്തിട്ട് സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ചെയ്യാണ്. ഒന്നുകൂടെ കാണിച്ചു തരാം. ചെറിയ എന്നിട്ട് നമുക്കൊരു വാർണിംഗ് സൗണ്ട് കൂടെ കേൾപ്പിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അടുത്ത് പോവാണ്, കണ്ടോ കണ്ടോ, ഒരു സൗണ്ടും ഉണ്ട്, സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. കാര്യം നമുക്ക് പെട്ടെന്ന് ഡ്രൈവർക്ക് ഒരു അലേർട്ട് തരുവാണല്ലോ, നമ്മള് പെട്ടെന്നൊരു വണ്ടി ഉണ്ട്, ശ്രദ്ധിക്കണം, ചവിട്ടണം എന്നുള്ള ഒരു അലേർട്ട് തരുവാണ്. എന്ന് വെച്ചാൽ ഒരു സഡൻ ആയിട്ടുള്ള കട്ടിയുള്ള ഒരു ബ്രേക്കിംഗ് ഒന്നും അല്ല, ഒരു നമ്മൾ ഈ ഒറ്റ ചവിട്ട് ചവിട്ടുന്ന ആ ഒരു ബ്രേക്കിങ്ങോ കാര്യങ്ങളോ അല്ല, എന്നാൽ ലൈറ്റ് ആയിട്ടൊരു ബ്രേക്കിംഗ് കൊടുക്കണേ. അപ്പം നമുക്ക് പെട്ടെന്നൊരു അലേർട്ട് വരുവാണ്. സ്റ്റിയറിംഗ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളാം. അപ്പൊ ഇങ്ങനെ വളരെ രസകരമായിട്ട് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വാഹനം എന്തായാലും നമുക്കൊരു ഫാമിലി, ഇപ്പൊ ഒരുപാട് അംഗങ്ങളുള്ള ഫാമിലിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ബിസിനസ് പർപ്പസിനുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടും എടുക്കാവുന്ന ഒരു വാഹനമാണ്. അപ്പം നമ്മുടെ ഈ ഒരു റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഈ ഒരു വാഹനത്തെ പറ്റി സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വാഹന വിശേഷമായി വരുന്നവരേക്കും അതിരമുരളി സൈനിങ് ഔട്ട്.